ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആകട്ടെ മുട്ടുമടക്കാതെ കരുത്തോടുകൂടി സർക്കാരിനെ നേരിടാൻ മുഖ്യമന്ത്രിയെ എതിരിടാൻ സിപിഎമ്മിനെ വെല്ലുവിളിച്ചുകൊണ്ട് നെഞ്ചും വിരിച്ചു നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പലതരത്തിലുള്ള കരുക്കൾ നീക്കി. കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നൊരു വാർത്ത എന്തെന്നാൽ ഗവർണറെ ചാൻസലർ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാനായി നിയമോപദേശം തടയാൻ ഏകദേശം 1.5 കോടിയോളം രൂപ സർക്കാർ തന്നെ ചിലവഴിക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ പല മാർഗങ്ങൾ കണ്ടെത്തി അല്ലെങ്കിൽ പല മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ താഴെയിറക്കാനായി ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാരിനെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങേയറ്റം കുഴപ്പിച്ചതോടെ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ സർക്കാരിന്റെ കരുത്തോടുകൂടി ഗവർണർക്കെതിരെ പ്രക്ഷോഭം നടത്താനുള്ള ഒരു തീരുമാനം സിപിഎം കൈക്കൊണ്ടിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു വശത്ത് പ്രതിഷേധം നടക്കുന്നതിനിടെ മറുവശത്ത് ഗവർണറെ അനുനയിപ്പിക്കാനുള്ള നീക്കവും സിപിഎം നടത്തുന്നുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. അതിനിടയിലാണ് ഗവർണറെ ഭയന്നുകൊണ്ട് വിസിമാരും ഓരോ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അങ്ങേയറ്റം ഭയക്കേണ്ടത് എന്തെന്നാൽ രാഷ്ട്രീയക്കാർ ഗവർണറോട് ഇടഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ മന്ത്രി ഇടഞ്ഞു നിൽക്കുന്നത്. അത് രാഷ്ട്രീയപരമായി തന്നെ അതിനെ എതിരിടാനോ അല്ലെങ്കിൽ നേരിടാനോ സാധിക്കും. പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥരായ അധ്യാപകരായിട്ടുള്ള തങ്ങൾ എങ്ങനെയാണ് ഭരണഘടനാ പദവി നിർവഹിക്കുന്ന ഗവർണറെ എതിർത്തുകൊണ്ട് മുന്നിട്ട് നിൽക്കുന്നത് എന്ന ചോദ്യമാണ് അവരുടെ മനസ്സിൽ പോലും സ്വാഭാവികമായി ഉണ്ടാകുന്നത്. രാഷ്ട്രീയക്കാർ എല്ലാ കാലവും തങ്ങളെ സംരക്ഷിക്കുമോ എന്ന ചോദ്യവും അവരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്നാൽ അതിനെ ഒട്ടും തന്നെ വിമർശിക്കേണ്ട കാര്യമില്ല. ഈ സാഹചര്യത്തിലാണ് സർവകലാശാലകളിലെ ക്രമക്കേട് കണ്ടെത്തിയതിനു ശേഷം പുറത്താകാതിരിക്കാൻ കാരണം ബോധിപ്പിക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു നോട്ടീസ് നൽകിയത്. ഈ നോട്ടീസിന് മറുപടി നൽകാൻ സമയം അവശേഷിക്കുകയാണ്. എന്നാൽ ഈ ഘട്ടത്തിൽ നോട്ടീസിന് മറുപടി നൽകിക്കൊണ്ട് മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്നലെ തപാൽ മാർഗമാണ് മറുപടി അയച്ചതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. രേവതി പട്ടദാനത്തിന്റെ ഭാഗമായുള്ള കൃഷ്ണഗീതി പുരസ്കാരം ഏറ്റുവാങ്ങാനായി എത്തിയ സാഹചര്യത്തിലാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരം പങ്കുവച്ചിരിക്കുന്നത്. മാധ്യമങ്ങളോട് ഒരു പരസ്യ പ്രതികരണത്തിന് താൻ തയ്യാറല്ല എന്നും അദ്ദേഹം തന്നെ അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു പരാമർശമോ അല്ലെങ്കിൽ ഗവർണർക്കെതിരെ സംസാരിക്കാനോ താൻ മനസ്സ് കാട്ടുന്നില്ല. അക്കാദമിക് മികവുകൾ പരിഗണിക്കുമ്പോൾ വി സി ആയിരിക്കാൻ തനിക്ക് എല്ലാവിധ യോഗ്യതയും ഉണ്ട് എന്നുള്ള മറുപടിയാണ് ഈ കത്തിലെ ഉള്ളടക്കമെന്നും സൂചന ലഭിക്കുന്നുണ്ട്. പക്ഷേ ഗവർണർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് യോഗ്യതയല്ല നിയമനമാണ് ഇവിടുത്തെ പ്രശ്നം. എല്ലാ യോഗ്യതകളും അല്ലെങ്കിൽ എല്ലാ മാനദണ്ഡങ്ങളും അവർക്കുണ്ടായിരിക്കും, പക്ഷേ നിയമിച്ചത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം എന്നുള്ളതാണ് ഗവർണറും ആരാഞ്ഞിരിക്കുന്നത്. ഉള്ളടക്കം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ അനിൽ വള്ളത്തോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഗവർണർക്ക് മറുപടി അറിയിക്കാനുള്ള സമയപരിധി തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്കാണ് അവസാനിക്കുന്നത്. ഇതിനു മുന്നേ മറ്റുള്ള എല്ലാ വി സിമാരും മറുപടി നൽകിയില്ല എങ്കിൽ പണി തെറിപ്പിക്കുമെന്ന കർശന താക്കീതാണ് നിലവിൽ ഗവർണർ നൽകിയിരിക്കുന്നത്. ഈ പ്രതിസന്ധി ഘട്ടത്തെ എങ്ങനെ അതിജീവിക്കും, ഇതിനെ എങ്ങനെ തരണം ചെയ്യുമെന്നുള്ള ഒരു ഭയപ്പാടിൽ ആശങ്കയിൽ തന്നെയാണ് ഇപ്പോൾ വി സിമാരുള്ളതും. എന്നാൽ വളരെ സങ്കീർണമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെ ഇതിനെ അതിജീവിക്കുമെന്ന ചിന്തയും സി പി എമ്മിനുണ്ട്. സർക്കാരിനും സർവകലാശാലകൾക്കുമെതിരെ നിരന്തരം തലവേദന സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ഗവർണറെ നീക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി എം സംസ്ഥാന കമ്മിറ്റിയും. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ നീക്കാനുള്ള നിയമനിർമ്മാണം നടത്താനുള്ളൊരു സാഹചര്യത്തിലേക്കാണ് കടന്നു പോകുന്നത്. ആദ്യം ഓർഡിനൻസ് കൊണ്ടുവരാനുള്ള തീരുമാനമുണ്ടാകും. ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിടാത്ത പക്ഷം നിയമസഭ വിളിച്ച് ബില്ലായി കൊണ്ടുവരാനുള്ള ഒരു നീക്കവും ഉണ്ടാകും. ഇതനുസരിച്ചുകൊണ്ട് ഡിസംബറിൽ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് നിയമനിർമ്മാണ നടപടികളിലേക്ക് നീങ്ങുമെന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്.